തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്നും ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. കരൂർ ജവഹർ ബസാറിലെ പഴനിമുരുകൻ ജ്വല്ലറിയിലാണ് പരിശോധന. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, സെന്തിൽ ബാലാജിയുടെയും അതുപോലെ തന്നെ സഹോദരൻ അശോകിൻ്റെയും സുഹൃത്തുക്കളുടെ വീടുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലുമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ആദായ നികുതി വകുപ്പാണ് പരിശോധന നടത്തുന്നത്. അതായത് ജവഹർ ബസാറിലെ പഴനിമുരുകൻ എന്ന് പറയുന്ന ജ്വല്ലറി, അവിടെ പരിശോധന നടക്കുന്നുണ്ട്. മാത്രമല്ല, കരൂരിലെ തന്നെ ഒരു വലിയ റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമകളായ രമേശ് അതുപോലെ തന്നെ കാർത്തി എന്നിവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. ഐ ടി ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. നമുക്കറിയാം, നേരത്തെ ഐ ടി ഉദ്യോഗസ്ഥർ അശോകിൻ്റെ വീട്ടിൽ ഒരു നാലാഴ്ച മുമ്പ് പരിശോധന നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി നോട്ടീസും നൽകിയിരുന്നു. എന്നാൽ നൽകിയ നോട്ടീസ് ഹാജരാവാൻ ഇതുവരെയും അശോക് തയ്യാറായിട്ടില്ല. വിദേശത്താണെന്നും അതുകൊണ്ട് ഹാജരാകാൻ കഴിയില്ല എന്നുള്ളതുമാണ് അശോക് നൽകിയ മറുപടി. ഇതിൻ്റെ ഭാഗമായി അതിനുശേഷം അതിന് തൊട്ട് പിന്നാലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റെയ്ഡ് കൂടി നടക്കുന്നത്. അത് ഈ അശോകിൻ്റെയും അതുപോലെ തന്നെ സെന്തിൽ ബാലാജിയുടെയും അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെയാണ് പരിശോധന ആരംഭിച്ചത്. കേന്ദ്രസേനയുടെ സുരക്ഷയൊരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്നത് കരൂരിൽ. എന്തായാലും വരും മണിക്കൂറുകളിലും പരിശോധന തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും സെന്തിൽ ബാലാജിയുടെയും അതുപോലെ തന്നെ അശോകിൻ്റെയും സുഹൃത്തുക്കളുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. മനീഷ് മൂർത്തി, ചെന്നൈയിൽ നിന്ന്.